അമേരിക്ക ലോകത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന രാജ്യമേത്? ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ചൈനയാണോ റഷ്യയാണോ എന്നൊക്കെയുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. ചൈനയും റഷ്യയും അമേരിക്ക ഭയപ്പെടുന്നില്ല. അമേരിക്ക ഭയപ്പെടുന്നത് ഉത്തര കൊറിയയാണ്. കിം ജോങ് ഉൻ എന്ന ഭരണാധികാരി തൻ്റെ കാൽക്കീഴിൽ ഭരിക്കുന്ന ഉത്തര കൊറിയയെ. ഉത്തര കൊറിയയെ അമേരിക്ക ഇറാനേക്കാളും ഭയപ്പെടുന്നു. കാരണം ഉത്തര കൊറിയയ്ക്ക് ആണവായുധ ശേഷിയുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് ഒരു ബട്ടൺ അമർത്തിയാൽ ന്യൂയോർക്ക് തീരും. അതുകൊണ്ട് തന്നെ കിം ജോങ് ഉന്നിനെ ഭയപ്പെടുത്താനും വയ്യ, സന്തോഷിപ്പിക്കാനും വയ്യ എന്ന രീതിയിലാണ് അമേരിക്ക. ഹമാസിനെ തകർക്കാനെന്ന പേരിൽ പലസ്തീനിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയപ്പോൾ ഹമാസ് പോരാളികൾ അതിനെ പ്രതിരോധിച്ചതിൽ ഒരു വിധത്തിലുള്ള ആയുധം ഉത്തര കൊറിയൻ ആയുധങ്ങളാണ്. ഉത്തര കൊറിയൻ ആയുധങ്ങൾ ഹമാസിൽ എങ്ങനെ കിട്ടിയെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് അമേരിക്കയിലെ സൈനിക വൃന്ദങ്ങൾ. ഉത്തര കൊറിയ പെട്ടെന്ന് മുട്ടുകുട്ടുന്ന കൊറിയയല്ല. ദക്ഷിണ കൊറിയയെ പോലെ അമേരിക്കയുടെ സാമന്ത രാജ്യവുമല്ല. അമേരിക്കയ്ക്കെതിരെ എല്ലാ കാലവും യുദ്ധം ചെയ്ത, എല്ലാ കാലവും വെല്ലുവിളി ഉയർത്തിയ രാജ്യമാണ്. ഉത്തര കൊറിയയെ നശിപ്പിക്കാൻ അമേരിക്ക പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഉത്തര കൊറിയ നശിച്ചില്ല. ഉത്തര കൊറിയ അമേരിക്കയുടെ കാൽപാദങ്ങളിൽ വീണില്ല. ഇപ്പോൾ ഉത്തര കൊറിയ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. ഉത്തര കൊറിയയുടെ എല്ലാമെല്ലാമായ കിം ജോങ് ഉൻ പ്രത്യക്ഷമായി തന്നെ ഹമാസിന് സപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഞങ്ങൾ ആയുധങ്ങൾ ഹമാസിന് നൽകുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വെളിപ്പെടുത്തൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്, അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ്. ലോകത്തെ മുഴുവൻ വിരട്ടി തങ്ങളുടെ മൂക്കിന് മുമ്പിലാക്കി നിർത്താമെന്നാണ് അമേരിക്ക കരുതിയിരുന്നത്. ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ തങ്ങളുടെ മൂക്കിന് മുമ്പിലാക്കി നിർത്തി ലോകത്തെ അമേരിക്ക ഭരിക്കണം എന്നായിരുന്നു അമേരിക്കയുടെ കാലാകാലങ്ങളായി വന്ന ഭരണാധികാരികളുടെ ആഗ്രഹം. ആ ആഗ്രഹമൊക്കെ ഇപ്പോൾ കരിഞ്ഞ് ചാരമായി മാറിയിരിക്കുന്നു. അമേരിക്ക എല്ലാ സഹായവും ചെയ്തിട്ടും, നാറ്റോ രാജ്യങ്ങൾ എല്ലാ സഹായവും ചെയ്തിട്ടും ഉക്രൈൻ റഷ്യ കീഴടക്കി വളരെ വളരെ വിദഗ്ധമായി. അമേരിക്ക പിന്നീടും ഒരുപാട് സഹായം ചെയ്തു ഇസ്രായേലിന് വേണ്ടി. ഇസ്രായേലിന് വേണ്ടി സഹായം ചെയ്തത് ഹമാസിനെ നശിപ്പിക്കാനാണ്, ഹമാസിനെ ഉന്മൂലനം ചെയ്യാനാണ്. പക്ഷേ അവിടെയും ഹമാസ് വിജയിച്ചു കയറിയിരിക്കുന്നു. ഹമാസും റഷ്യയും ഒക്കെ അമേരിക്കയ്ക്ക് മേൽ വിജയിച്ച് കയറുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. റഷ്യ ഉക്രൈൻ മേൽ വിജയിച്ച് കയറുമെന്നുള്ളതിൽ യാതൊരു തർക്കവും പൊളിറ്റിക്സ് കേരളയ്ക്ക് അന്നുമില്ല ഇന്നുമില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു കഴിഞ്ഞു. അവർ പതിയെ പതിയെ വിഴുങ്ങും, പെരുമ്പാമ്പ് എരിയെ വിഴുങ്ങുന്നത് പോലെ. പക്ഷേ ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ യുദ്ധം അതൊരു വല്ലാത്തൊരു യുദ്ധമായിരുന്നു. അതിൽ ഉത്തര കൊറിയയുടെ ആയുധങ്ങൾ സുലഭമായിരുന്നു. ഉത്തര കൊറിയ വലിയൊരു ശക്തിയായി മാറുകയാണ്. റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ ഒറ്റക്കെട്ടായി മാറുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കില്ല എങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മുമ്പത്തെ പോലെ വിജയം അവകാശപ്പെടാനോ അല്ലെങ്കിൽ ആത്യന്തിക വിജയം നേടാനോ കഴിയില്ല. കാരണം അമേരിക്കയുടെ എതിരാളികളായ ഉത്തര കൊറിയയും ഇറാനും റഷ്യയും ചൈനയും, എന്തിന്, ഇങ്ങേയറ്റത്ത് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളും പാകിസ്ഥാനും ഒക്കെ ആണവായുധ ശക്തിയുള്ള
രാഷ്ട്രങ്ങളാണ്. അവരുടെ മേലെ നിന്നും കയറി ചൊറിയാൻ, അവരുടെ മേലെ നിന്നും കയറി കളിക്കാൻ അമേരിക്കയ്ക്ക് 10 പ്രാവശ്യം ചിന്തിക്കേണ്ടതില്ല. ഒരു പ്രാവശ്യം ചിന്തിച്ചാൽ മതി.